ഒമാനിലെ നിലവിലെ മഴയുടെ അപ്ഡേറ്റുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ദോഫാർ അൽവുസ്ത ഗവർണേറ്റുകളിൽ ഇന്ന് ഏപ്രിൽ 17 ബുധനാഴ്ച മുതൽ ഏപ്രിൽ 19 വരെ മഴ നിലവിലെ അവസ്ഥ തുടരുമെന്ന് തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണവും ചില റോഡുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബുറൈമി സോഹാർ റോഡിൽ നിന്ന് സോഹാറിലേക്കുള്ള യാത്ര താൽക്കാലികമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വാഹനം ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ 4-വീലേഴ്സിന് മാത്രമാണ് അനുമതിയുള്ളത്. ഗതാഗത നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ ബദൽ മാർഗങ്ങൾ ആളുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ പറയുന്നുണ്ട്. ഗതാഗത മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും സോഷ്യൽ മീഡിയ പേജ് വഴിയും ഒക്കെ ട്രാഫിക് അപ്ഡേറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ആളുകൾ ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇനി ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 800 ആളുകളെയാണ് ഒമാനിൽ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിൽ 617 ഒമാനി പൗരന്മാരും 195 പ്രവാസികളുമാണ് ഒമാനിലെ വിവിധ ഗവർണേറ്റുകളിൽ 14 സെന്ററുകളിൽ ഇതുവരെ താമസിപ്പിച്ചിട്ടുള്ളത്. പ്രവചനങ്ങൾ അനുസരിച്ച് വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയും ഇടിമിന്നലും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം.